നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ പരിശീലകൻ റാൾഫ് റാഗ്നിക്കിന്റെ കീഴിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നലെ മികച്ച പ്രകടനമാണ് നടത്തിയത്. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് വിജയിച്ചതെങ്കിലും കളിയിലുടനീളം അവർ ആധിപത്യം പുലർത്തിയിരുന്നു. ഫ്രെഡാണ് അവരുടെ വിജയ ഗോൾ കണ്ടെത്തിയത്. ഏതായാലും പുതിയ പരിശീലകന് കീഴിൽ വിജയത്തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൻ്റെ ആവേശത്തിലും ആത്മവിശ്വാസത്തിലുമാണ് യുണൈറ്റഡിൻ്റെ ആരാധകരുള്ളത്. ഈ ഒരു വിജയത്തോടുകൂടി, ആദ്യ മത്സരത്തിലെ വിജയത്തോടുകൂടി റാൾഫ് റാഗ്നിക് ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. തൻ്റെ ആദ്യ മത്സരം വിജയിക്കുന്ന ആദ്യത്തെ ജർമ്മൻ പരിശീലകനാണ്, പ്രീമിയർ ലീഗിലെ ആദ്യത്തെ ജർമ്മൻ പരിശീലകനാണ് റാൾഫ് റാഗ്നിക്. അദ്ദേഹം പ്രീമിയർ ലീഗിൽ ടീമുകളെ പരിശീലിപ്പിക്കുന്ന ആറാമത്തെ മാനേജറാണ്. ഇതിനു മുമ്പ് അവിടെ പരിശീലിപ്പിച്ചിട്ടുള്ള 5 പേർക്കും ആദ്യ മത്സരം വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം ടുഷേലും യർഗൻ ക്ലോപ്പും ഒക്കെ ജർമ്മൻ പരിശീലകരാണ്. അവർക്കാർക്കും ആദ്യ മത്സരം വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നോക്കുക, ഇതിനു മുമ്പുണ്ടായിരുന്നവർ ഫെലിക്സ് മെഗാത്ത്, യർഗൻ ക്ലോപ്പ് ഇപ്പോഴും അദ്ദേഹം ലിവർപൂളിൻ്റെ പരിശീലകനാണ്, അതുപോലെ തന്നെ യാൻ സിവേർട്ട്, ഡാനിയൽ ഫാർക്കെ, തോമസ് ടുഷേൽ, ഇവർക്കാർക്കും ആദ്യ മത്സരം വിജയിക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് റാൾഫ് റാഗ്നിക് ചരിത്രം കുറിച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കീഴിൽ ടീം മികച്ച പ്രകടനമാണ് ആദ്യ മത്സരത്തിൽ തന്നെ നടത്തിയിരിക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന ഒരു കണക്ക് കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. യുണൈറ്റഡ് ഇന്നലത്തെ മത്സരത്തിൽ ഒരു ഫൈനൽ തേർഡിൽ 12 തവണയാണ് അവർ പൊസിഷൻ 1 ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിന് മുമ്പ് ഈ സീസണിൽ അവർ ഇക്കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെയും ആഴ്സണലിനെതിരെയും 7 തവണ അങ്ങനെ ഫൈനൽ തേർഡിൽ പൊസിഷൻ 1 ചെയ്തതായിരുന്നു ഇതിനു മുമ്പുള്ള മികച്ച ഒരു കണക്ക്. ആദ്യ മത്സരത്തിൽ തന്നെ റാൾഫ് റാഗ്നിക് അത് മറികടന്നുകൊണ്ട് തൻ്റെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. ആരാധകർക്ക് എന്തായാലും വലിയ പ്രതീക്ഷയുണ്ട്. ടീം മികച്ച രൂപത്തിൽ കളിക്കുന്നു. കൂടുതൽ മികച്ച വിജയങ്ങൾ സ്വന്തമാക്കാൻ റാൾഫിൻ്റെ കീഴിൽ യുണൈറ്റഡിന് കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.